കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രീലങ്ക തകർന്ന തരിപ്പണമായി ആളിക്കത്തുമ്പോൾ അവയെ കൈപിടിച്ചുയർത്താൻ മുൻപിൽ നിന്ന് രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പോൾ പല ഭാഗത്തുനിന്നും ഒരു ചോദ്യം ഉയർന്നിരുന്നു, വെറുതെ എന്തിനാണ് നമ്മൾ നമ്മുടെ പണം അവർക്ക് നൽകുന്നത്, എന്തു ഗുണം, നമ്മളെ പലപ്പോഴും ചതിച്ചവരാണ് ശ്രീലങ്ക, അവർ ചൈനയോടൊപ്പം പോയവരാണ്, എന്നൊക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് പുതിയ നീക്കങ്ങൾ കാണിക്കുന്നത്. ശ്രീലങ്കയിലെ തന്ത്രപ്രധാനമായ 3 ദ്വീപുകളിലെ വൈദ്യുതി പദ്ധതികൾ ഇനി ഇന്ത്യയാണ് പണിയുന്നത്. ഈ 3 ദ്വീപുകളിലെ വൈദ്യുതി പദ്ധതികൾ ചൈനയ്ക്കാണ് ശ്രീലങ്ക കരാർ കൊടുത്തിരുന്നത്. അന്നു മുതൽ ഇന്ത്യ അതിനെ ശക്തമായി എതിർത്തു വന്നിരുന്നു. കാരണം തമിഴ്നാടുമായി 50 കിലോമീറ്റർ അകലം മാത്രമുള്ള ശ്രീലങ്കയുടെ തീരപ്രദേശങ്ങളുള്ള ദ്വീപുകളിലാണ് ചൈന വൈദ്യുതി നിലയങ്ങൾ പണിയുന്ന, ഹൈബ്രിഡ് വൈദ്യുതി നിലയങ്ങളാണ്. ഈ നിലയങ്ങളുടെ മറവിൽ അത് ഇന്ത്യയ്ക്ക് സുരക്ഷാ ഭീഷണിയാകുമായിരുന്നു ചൈന അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രീലങ്ക ഒരു ദുരിത കയത്തിൽ പെട്ടപ്പോൾ ചൈന മുഖം തിരിച്ചു നിന്നു, അവിടെ ഇന്ത്യ കൈകൊടുത്തു. ആ കൈകൊടുപ്പ് വെറുതെ ആയില്ല. 3 ദ്വീപുകളിലെ വൈദ്യുതി പദ്ധതികൾ പണിയാനുള്ള കരാർ ഇന്നലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ലങ്കൻ വിദേശകാര്യമന്ത്രി ജി എൽ പെരസും ഒപ്പുവെച്ചിരിക്കുന്നു. കിഴക്കൻ സാമ്പൂർ, പുനേരി, നൈനത്തീവ്, നെടുത്തീവ്, അനത്തീവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഇതൊക്കെ തമിഴ്നാടുമായി 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ലങ്കൻ തീരങ്ങളാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ വൈദ്യുതി നിലയങ്ങൾ പണിയാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാഫ്നയിലായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ജാഫ്നയിൽ തുറമുഖവും ഒപ്പം തന്നെ ഈ വൈദ്യുതി നിലയങ്ങളും പണിയുന്നതിനെതിരെയായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിൽ, ജാഫ്നെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി നിലയം ഇനി ഇന്ത്യ പണിയുന്നു. ഒപ്പം തന്നെ ഈ സാമ്പൂർ, പൂനേരി, നൈനത്തീവ്, നെടുത്തീവ്, അനൽത്തീവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ തുറമുഖങ്ങളും ഇനി ഇന്ത്യയാണ് പണിയുന്നത്. ഒരുപക്ഷെ ലങ്കയെപ്പോലെ ചതി ഇന്ത്യ ചെയ്യില്ലായിരിക്കുമെങ്കിലും ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ സുരക്ഷിതത്വമാണ് വലുത്. അതുകൊണ്ട് തന്നെയാണ് ഈ തുറമുഖങ്ങളും വൈദ്യുതി നിലയങ്ങളും ഒക്കെ തന്നെ നാം പണിയാനുള്ള കരാറിൽ ഒപ്പുവെച്ചതും. അതുകൊണ്ട് തന്നെ ഇനി ലങ്കയുടെ കാര്യത്തിൽ ചൈനയ്ക്ക് എത്രത്തോളം കടന്നു കയറാൻ കഴിയുമെന്നുള്ളത് കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. ചൈനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നതും ഈ ഒരു നീക്കത്തെയായിരുന്നു. കാരണം ഇന്ത്യയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ശ്രീലങ്കയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ തകർക്കാമെന്നുള്ളൊരു വ്യാമോഹത്തിനാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഇന്ത്യ തന്ത്രപ്രധാന മേഖലകളിൽ വൈദ്യുതി നിലയങ്ങൾ ഒപ്പം തന്നെ തുറമുഖങ്ങൾ പണിയാനുള്ള കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു ശ്രീലങ്കയുമായി. ഒപ്പം തന്നെ അവരുടെ ആശുപത്രി സജ്ജീകരണങ്ങൾ വിപുലപ്പെടുത്താനും ഇന്ത്യ സഹായിക്കും. ഭീകരവാദം, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, മയക്കുമരുന്ന്, ഇതിലെല്ലാം തന്നെ ഇന്ത്യ ശ്രീലങ്ക കരാറുമായിരിക്കുന്നു. അതായത് ആപത്ത് കാലത്ത് കൈപിടിച്ചുയർത്താൻ വന്നവൻ ആപത്ത് കാലത്ത് ആ രാജ്യത്തിൻ്റെ കൈ മാത്രമല്ല പിടിച്ചത്, ഭാവിയിൽ ഇന്ത്യക്ക് നേരെ വരുന്ന വിപത്തുകളെ തടയുക കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.